ഹായ് ഹലോ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോട്ട് ചാനൽ. സോ ഫൈനലി വിവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. വിവി ടോട്ടലി ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവൻ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു വിവി എന്താണ് സംസാരിക്കാത്തതെന്നുള്ളത്. ഈ ഫോൺ റെക്കോർഡിങ്ങിൻ്റെ കാര്യവും വോയിസ് റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പലതും നമ്മൾ സംസാരിച്ചു. റോബിൻ്റെ വോയിസ് കിട്ടു, സീക്രട്ട് ഏജൻറ്റിൻ്റെ വിപ്ലവമായ ഒരു വീഡിയോ കണ്ടു, വിജിരാജിൻ്റെ വീഡിയോ കണ്ടു. അപ്പം അതിനകത്ത് ഒന്ന് ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തതിനും, വോയിസ് റെക്കോർഡിംഗ് ഉണ്ട് അവിടെ, ഈ 25,000 രൂപയ്ക്കും ഒക്കെ മറ്റും വിറ്റേൻ്റെ ഭാഗമായിട്ടല്ല, റോബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയെ പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് ഫയൽ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് വന്നത് ഈ വോയിസ് റെക്കോർഡിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ്, അതല്ല തെറി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. ലൈറ്റ് പോയി ഗൈസ്, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടായിരിക്കും ടോർച്ചൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം തെറി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ കട്ടാക്കാൻ പോയതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോകുന്നുണ്ട്, നല്ല മഴയായതുകൊണ്ട്. അപ്പം തെറി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് ഫയൽ ചെയ്തെന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്. പിന്നെ വിവി അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വിവിക്ക് പണി കിട്ടുന്നു എന്നുള്ള ഒരു ഭാഗം വരുന്ന സംഭവങ്ങളിൽ വിവി വോയിസ് റെക്കോർഡ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അത് നമ്മളെല്ലാവരും ചെയ്യാറുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ വിവി എന്നെ വിളിക്കുകയാണെങ്കിൽ, ഞാൻ വിവിയെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിവി ഞാനിത് റെക്കോർഡ് ചെയ്യാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിത്ത് പെർമിഷൻ ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അത് ചെയ്യാതെ ഇല്ല, അതായത് അവരറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തേക്ക് വയ്ക്കുന്നതിനെ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം വിവി ഞാനെന്ത് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് പ്രശ്നം വരുന്നു, അതായത് സെൽഫ് ഡിഫെൻസ് തന്നെ, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു തിരുത്താണ് ഞാൻ പറഞ്ഞത്, വിത്ത് യുവർ പെർമിഷൻ, വിത്ത് ആരുടെയാണോ അവരുടെ പെർമിഷൻ വെച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാന്നല്ലാതെ, അവരറിയാതെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അത് പുറത്തേക്ക് കാണിക്കുമ്പോൾ അതൊരു മോശമായ പരിപാടി തന്നെയാണ്. അതൊന്നാമത്തെ കാര്യം ഞാൻ പറയും. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞമാതിരി സിബിനും പൂജയും, സിബിനും പൂജയും അവിടെയും എനിക്ക് ഡൗട്ട് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഫ്രണ്ട്സാണെന്ന് പറയുന്ന ഒരു വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ചാറ്റ് പുറത്തേക്ക് ഇട്ട് എൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് സിബിൻ കാണാൻ വന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഇത് ആരവാണ് പറഞ്ഞത് സിബിനും പൂജയും കാണാൻ വന്നു? അവിടെ നമ്മുടെ വിവി യോഗിക്കുന്നത് ഫ്രണ്ട്സ് അല്ലേ, ആ ഫ്രണ്ട്സാണ് ഓക്കെ കാണാൻ വരാം. പക്ഷെ എന്നാൽ പോലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒപ്പോണൻ്റായിട്ട്, അതായത് പുറത്ത് ഉള്ള വീഡിയോസ് കൂടുതലും ചെയ്തിരുന്ന ഒരു വ്യക്തിയെ ഭാഗമായിട്ട് അവർ വന്നിട്ട് പിന്നെ വയൽക്കാട് കയറുമ്പോഴുള്ള അവിടെ വരുന്നൊരു ഡൗട്ടുണ്ട്, അത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഫ്രണ്ട്സിന് വന്ന് കണ്ടുകൂടെ എന്നുള്ള ചോദ്യമൊക്കെ ഓക്കെ, പക്ഷെ ഇൻഡീപ് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഇന്നലെ വൻ വിപ്ലവമായിരുന്നു. ഞാനത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ആള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇപ്പം വിവിയെ കിട്ടിയാൽ ഇടിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് പിന്നെ നമ്മുടെ സ്നേഹ സൈബർ ബുള്ളിങ്ങിൻ്റെ കേസ്, അതിപ്പം ഏതൊരു ഭർത്താവിനും സ്വന്തം ഭാര്യയെ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ടിട്ട് പിച്ചി ചീന്തറ കാണുമ്പോൾ കമൻസും ഒക്കെ മോശമായിട്ട് വരുമ്പോൾ കാണുന്ന ഒരു വികാരം തന്നെയാണ്, ചേതോ വികാരം തന്നെയാണ് അവിടെ സീക്രട്ട് ഏജൻറ്റും ഇന്നലെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും, എൻ്റെയിലില്ല, ഒട്ടുമിക്ക ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. വിവി പറയുന്നു വിവിയുടെ ഭാഗത്തും വോയിസ് റെക്കോർഡ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, അത് ഇറക്കുന്നില്ല, സമയം വരുമ്പോൾ ഇറക്കാമെന്ന്. സീക്രട്ട് ഏജൻറ്റ് ഇന്നലെ ഇന്ന അഡ്വാൻസ് പറഞ്ഞു, എടാ ഇറക്ക് മച്ചാനെ എന്തൊക്കെ ഇല്ലയെന്ന് വെച്ചാൽ ഇറക്കുമെന്ന് പറയുന്നു. അപ്പം സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിലും വോയിസ് റെക്കോർഡും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതിപ്പോൾ ആരെ വിശ്വസിക്കേണ്ടത്, ആരുടെ കയ്യിലൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഒരു എത്തും പിടിയില്ല. അതേപോലെ തന്നെ ജാഫർ അങ്കിളിനെ പറ്റി സംസാരിച്ച കാര്യം, ജാസ്മിനെ പറ്റി സംസാരിച്ച കാര്യം, അപ്പം ഞാൻ നോക്കിയിട്ട് വിവിയുടെ കയ്യിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. ഇതിൽ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്ന് സംസാരിക്കുന്ന ഓരോ യൂട്യൂബേഴ്സും സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, ഈ വന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു റോങ് വോയിസ് അവൻ എടുത്തിട്ടെ, എന്താണ് റോങ് വോയിസ് ഉള്ളതെന്ന് കാണാം, അങ്ങനത്തെ റോങ് വോയിസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, ബ്ലസ് യു, കോൺഫിഡൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. അല്ലാതെ ഇപ്പോൾ വിവി ഈ പറഞ്ഞ മാതിരി സീക്രട്ട് ഏജൻറ്റിൻ്റെ വോയിസ് സീക്രട്ട് ഏജൻറ്റ് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് സംസാരിക്കുന്നു, പക്ഷേ വിവി പറഞ്ഞ മാതിരി സീക്രട്ട് ഏജൻറ്റ് താങ്ക് യു സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇതേപോലെ മോശമായ വോയിസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതവിടെ ഒരു ഓപ്പൺ വാറായിരിക്കും വരാൻ പോകുന്ന മിക്കവാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവി ഇങ്ങനെ സീക്രട്ട് ഏജൻറ്റ് പറയുന്നു, എവിടെയെങ്കിലും കണ്ടാൽ പിടിച്ചിടിക്കും, ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു, നമുക്ക് കാണേണ്ട പോലെ കാണാമെന്ന് പറയുന്നു. വിവി പറയുന്നു വീട്ടിലോട്ട് വാടാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. സോ വിവി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വിവി നോസ് സംതിങ്, വിവി ഹാവ് സംതിങ്. അപ്പം അവിടെയും വില്ലനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് സീക്രട്ട് ഏജൻറ്റിനെയാണ്. ഐ മീൻ ആ ഒരു രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതിപ്പം
ആരാണ് തെറ്റ് ആരാണ് ശരി എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ടാണ് ഇവിടെ തോന്നുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ എനിക്ക് വിവിയോട് യോജിക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പെർമിഷൻ ഇല്ലാതെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് വിവി പറയുന്നു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണെങ്കിലും വിവി അത് പറയാം, ഞാൻ ദേ റെക്കോർഡ് ചെയ്യണ്ടോ, നാളെ ഒരിക്കലും എനിക്ക് എന്തെങ്കിലും ഒരു വള്ളി വന്ന സീനാന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നത് മാന്യ തന്നെയാണ്. പിന്നെ ഇതില് മറ്റേ വിജയരാജന്റെ കേസും ഈ പറഞ്ഞ മാതിരി റോബിന്റെ പാരന്റ്സിനെ പറ്റി മോശമായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ വിവി സംസാരിക്കുമ്പോൾ, വിവി എത്ര കോൺഫിഡന്റ് ആയിട്ട് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സംതിങ് ഫിഷി ഇസ് ദർ. കാരണം എന്ന് വെച്ചാൽ ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് എവിടേക്കും എന്തൊക്കെയോ കത്തുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് സീക്രട്ട് ഏജന്റിന്റെ ഭാഗത്തുനിന്നുണ്ടെന്നും ഫീൽ ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ ഇടടാ, ഞാൻ ഓൾറെഡി അതൊരു മുൻകൂർ ജാമ്യം പോലെ ഇപ്പൊ വിവിയുടെ വോയിസ് കേൾക്കുമ്പോൾ തോന്നുന്നു. അപ്പം ഇനിയും എന്തൊക്കെയോ എവിടേക്കോ വരാനുണ്ട്, അഥവാ സോഷ്യൽ മീഡിയയിലേക്ക് വന്നില്ലെങ്കിലും ഇൻഡെപ്ത് ആയിട്ട് ബിഹൈൻഡ് ദ സീൻ കുറച്ച് സംഭവങ്ങൾ പൊട്ടാൻ ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇയാളാണ് ശരി ഇയാളാണ് തെറ്റെന്നൊന്നും പറയാനില്ല, കാരണം എല്ലാവരുടെ ഭാഗത്തും കുറേശ്ശെ എന്തൊക്കെയൊക്കെ ഉണ്ട് എന്നുള്ള സംഭവം ക്ലിയറായി. അപ്പം വീണ്ടും എനിക്ക് വിവിയോട് പറയാനുള്ളത്, നീ വോയിസും കാര്യങ്ങളൊക്കെ വിത്ത് പെർമിഷൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും വിവി ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആളാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല, അത് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് പണി കിട്ടും ആ ഒരു രീതിയിലാണ്. കാരണം ഒരു വോയിസ് കച്ചവടക്കാരൻ, വിശ്വസിക്കാൻ പറ്റാത്തവൻ, ആ ഒരു പേര് വേണ്ട. എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് ഞാൻ ദേ വോയിസ് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വോയിസ് റെക്കോർഡ് ചെയ്താൽ പ്രശ്നങ്ങളില്ല. പിന്നെ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം, ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ സീക്രട്ട് ഏജന്റ് റിയാക്ട് ചെയ്തത് സ്വന്തം ഭാര്യയുടെ ആ ഒരു വിഷമം മറ്റു കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, വിവിയാണ് ജാഫർ അങ്കിളിനെ കണക്ട് ചെയ്തതും വിവിയാണ് വോയിസ് റെക്കോർഡ് ചെയ്തതും, സീക്രട്ടിൻ്റെയും ഇവരുടെയും വോയിസ് റെക്കോർഡ് ചെയ്തതും വിവിയാണ്. എന്നിട്ട് വിവി ഒന്നും അറിയാത്ത രീതിയിൽ അത് പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പം അതിൻ്റെ പുറകിലുള്ള ചേതവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു സംഭവത്തിനെ പറ്റി സംസാരിച്ച് ഞാൻ കണ്ടില്ല. അപ്പം മൊത്തം ഒന്നിനും ഒരു ക്ലാരിറ്റിയും ഇല്ല. എല്ലാവരുടെ ഭാഗത്തും കുറേശ്ശെ സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനിയും ഇത് ഒരുപാട് രീതിയിൽ പൊട്ടുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു കുറച്ച് നാളത്തേക്കുള്ള ഒരു യുദ്ധമായിട്ട് വേണമെങ്കിൽ തീർക്കാം. അപ്പം മച്ചാമാരെ ഇത് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിപ്പിച്ചു കൊണ്ടുപോവാതെ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കാം, ക്ലിയർ ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ക്ലിയർ ഓഫ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു വോയിസ് വരുന്നു, ഇവിടെ നിന്ന് ഒരു വോയിസ് വരുന്നു, നീ അങ്ങനെ ചെയ്തില്ല, നീ അങ്ങനെ ചെയ്യും, അത് നീണ്ട് നീണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ക്യാമറയുടെ മുന്നിലിരുന്ന് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരോട് പറയുന്നേക്കാൾ ഭേദം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്ലിയർ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോൾ ഇപ്പോൾ വിവിയും പറയുന്നുണ്ട് വിവിയുടെ കയ്യിൽ ഒരുപാട് വോയിസ് ഉണ്ട്, അത് ഞാനിപ്പോൾ പൊട്ടിക്കുന്നുള്ള സമയമാകുമ്പോൾ പൊട്ടിച്ചോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്നുമില്ലാതെ ഒരു വ്യക്തി അവിടെ നിന്ന് സംസാരിക്കില്ല, പെർമിഷൻ ഇല്ലാതെ എടുത്ത വോയിസ് ക്ലിപ്പാണെങ്കിൽ പോലും ഒന്നുമില്ലാതെ വിവി അവിടെ സംസാരിക്കില്ല. അപ്പോൾ സീക്രട്ട് ഏജന്റിൻ്റെ ഭാഗത്തുനിന്നും എന്തെല്ലോ സാധനങ്ങൾ പൊട്ടിയിട്ടുണ്ട്. അതിന് സീക്രട്ട് ഏജന്റ് ഇന്നലെ അഡ്വാൻസ് പറയുകയും ചെയ്തു, ഞാനും പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ അടിച്ച് തരും വേണമെങ്കിൽ എനിക്കിനി പൊട്ടിക്കാം, നീ പൊട്ടിക്കുക, പിന്നെ ഇവിടേക്ക് ഉണ്ടല്ലോ നമുക്ക് കാണാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ രണ്ട് കൈ കൂട്ടിയടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ BB6 കഴിഞ്ഞിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻറ്റും റിവ്യൂവറും ഒക്കെ കൂടിയായിട്ട് അതിനകത്ത് സിബിനും പൂജയും ജാസ്മിനും എല്ലാവരും കടന്നിട്ട് ഡോക്ടർ റോബിനും ഒക്കെ കൂടി കിടന്ന് ഇങ്ങനെ അടുത്ത് പിടുത്താവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇത് കൂടുതൽ ഇഷ്യൂലേക്ക് പോവാതെ നിങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കുക. വിവിയോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, വോയിസ് റെക്കോർഡും കാര്യങ്ങളും നിന്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നീ എടുത്തു വെക്കുന്നത്, നിനക്ക് പണി വരണമെന്ന് തോന്നുമ്പോൾ നീ എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് യുവർ പെർമിഷൻ ചെയ്യടാ, വിത്ത് യുവർ പെർമിഷൻ ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു മാന്യത, മനസ്സിലായോ? പിന്നെ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ട് തീർക്കും ഇങ്ങോട്ട് തീർക്കും ഇത് വെള്ളരിക്കപ്പെടണമെന്നല്ല, അത് ഒന്നാമത്തെ കാര്യം, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വെള്ളരിക്കപ്പെടണമെന്നല്ല. അപ്പം എല്ലാവരുടെ ഭാഗത്തും ഈ പറഞ്ഞ മാതിരി, ഇപ്പം ഞാൻ വിവിയോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നത് ഞാൻ വിവിയോട് സംസാരിച്ച കാര്യങ്ങൾ എനിക്കറിയാം, വിവി എന്നോട് സംസാരിച്ച കാര്യങ്ങളും അറിയാം. നമ്മൾ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഇതിൽ ഐ ഡോണ്ട് കെയർ, കാരണം ഈ വോയിസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സംസാരം കാര്യങ്ങളും ഞാൻ ആരെയും നശിപ്പിക്കണമെന്നോ ആരെ ഇതാക്കണമെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. വിവി എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആരതിപ്പുരിയുടെ കാര്യം, റോബിന്റെ കാര്യം, അതേപോലെ സീക്രട്ട് ഏജന്റ് ഈ സ്നേഹ വോയിസ് ഉണ്ടെങ്കിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കുന്നു പറഞ്ഞ സംഭവത്തിന്റെ കാര്യമൊക്കെ നമ്മളോട് സംസാരിച്ചതാണ്. അപ്പം ഞാനും ലൈക്ക് സ്നേഹ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ വോയിസ് ഈ സംഭവം ഇത് ഉണ്ടാക്കി വെച്ചതും സ്റ്റാർട്ട് ചെയ്തതും റെക്കോർഡ് ചെയ്തതും ഞാൻ അതൊന്നും വിവി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, കുരുത്തക്കേടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ സീക്രട്ട് ഏജന്റിന്റെ ഇന്നലത്തെ ആ ഒരു തഗ് ഓഫ് വർത്താനം കണ്ടിട്ട് പെട്ടെന്ന് വിവിയുടെ വീഡിയോ കാണുമ്പോൾ സീക്രട്ട് ഏജന്റ് ബന്ധം ഒപ്പിച്ചിട്ടുണ്ടല്ലോ, സീക്രട്ട് ഏജന്റ് കയ്യിലും എന്തൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. കാരണം അതിനതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്. കാരണം ഇപ്പോൾ ജാസ്മിനെ പറ്റി സംസാരിച്ചതാണെങ്കിലും അതിനകത്ത് വിവി പറയുന്നുണ്ട് ഞാൻ ഈ കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കില്ല, അതുകൊണ്ടാണ് കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കാത്തത്. ക്ലാരിറ്റി തരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ക്ലാരിറ്റി തരണമല്ലോ. ഇപ്പോൾ ജാഫറങ്ങളുടെ ആണെങ്കിലും കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിച്ച കാര്യങ്ങളാണെങ്കിൽ അത് പോട്ടെ, അത് വിട്ടുകളെന്ന് പറയണതിൽ അർത്ഥമില്ല. ക്ലാരിറ്റി വരുമ്പോൾ അതിൻ്റെ രീതിയിൽ എല്ലാത്തിലും ക്ലാരിറ്റി വരണം.
ഓക്കെ, അപ്പൊ അത് കൂടുതൽ ഇഷ്യൂ ആക്കി പുറത്ത് ഇങ്ങനെ ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് വലിച്ചു നീട്ടാതെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു തീർക്കും അച്ഛന്മാരെ. കാരണം യൂട്യൂബാണ്, അവിടെ വീഡിയോസ് കിട്ടുന്നുണ്ട്, ലൈക്ക് അതൊക്കെ ഗൂഗിളിന്റെ കയ്യിലാണ്. ഇതൊക്കെ അപ്പൊ വേണമെങ്കിൽ പൊട്ടാൻ പൊളിയാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ പറഞ്ഞു തീർത്ത് അങ്ങ് ക്ലിയർ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. തെറ്റ് പറ്റാത്തവർ ആരുമില്ല, ഇഷ്യൂസ് വേണ്ട. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ വിവിക്ക് വിവിധതായ ആറ്റിറ്റ്യൂഡും പേഴ്സണൽ ക്യാരക്ടറും എല്ലാം സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട്. സീക്രട്ടിനും ഉണ്ട്, റോബിനും ഉണ്ട്. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും ഞാൻ വീഡിയോ തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഉപദേശിക്കാനോ അഡ്വൈസ് ചെയ്യാനൊന്നും വന്നതല്ല. വലിച്ചു നീട്ടി കൊണ്ടോണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വിവി വന്നിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ വിവിയുടെ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡും നീയും എന്റെയിലും ഉണ്ട്, മച്ചാ നീ എനിക്കിട്ട് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടുകൊണ്ടാണ് സംതിങ് ഫിഷീസ് ചെയ്യുക. ഞാനും ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. വിവിയം എനിക്കറിയാവുന്നതാണ്, സീക്രട്ട് ഏജന്റേയും എനിക്കറിയാവുന്നതാണ്. സോ ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഇപ്പം ഞാൻ നിൽക്കുന്നതിന് എന്താണ് അച്ഛന്മാരെ പ്രശ്നം എന്ന് ഇരുന്ന് കേൾക്കത്തേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങളത് പുറത്തേക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങളിത് ഔട്ട് ഓഫ് ദി ബോക്സ് ക്ലിയർ ചെയ്തോളാം പറഞ്ഞ് ഈ സാധനം സോഷ്യൽ മീഡിയയിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പറഞ്ഞു തീർക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.